Hi friends, assalamu alaikum. Welcome back to my channel Craft and Cook World. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബോട്ടിലാട്ടാണ് ബിയർ ബോട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ബോട്ടിലിൽ നമ്മൾ വെള്ളച്ചാട്ടം പോലെ ഉണ്ടാക്കാൻ പോവാണ് സിമ്പിൾ ആണ് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എല്ലായിടത്തും കിട്ടുന്ന സംഭവങ്ങളാണ് പിന്നെ നമ്മൾ ബിയർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഗ്രീൻ കളർ ഇതന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഈ ബോട്ടിൽ തന്നെ വേണമെന്നുമില്ല കളറും പ്രശ്നമൊന്നുമില്ല ഏതെടുത്താലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ടിഷ്യൂ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകളിൽ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ടിഷ്യൂ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇത്രയും ടിഷ്യൂ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മൾ ഫെവിക്കോളും ഗ്ലൂ സോറി വെള്ളവും കൂടി ഒരേ അളവിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ടിഷ്യൂ അതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ഫുള്ളായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം ഓരോ പീസായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം നമ്മളിതിപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ മാത്രം നല്ല തിക്കായിട്ട് തന്നെ രണ്ട് മൂന്ന് ലെയറിൽ ടിഷ്യൂ വെച്ച് കൊടുക്കുക ഒരു സൈഡിൽ ഒന്നോ രണ്ടോ ലെയറായിട്ട് വെച്ച് കൊടുത്താൽ മതി നമുക്ക് ആ വെള്ളം ചാടുന്ന സ്ഥലത്ത് കുറച്ച് കട്ടിയിൽ വേണം അപ്പോൾ ഇനിയിത് നമുക്ക് ഉണക്കാൻ വെക്കാം അതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ പഴയ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് കേക്ക് ബോർഡ് തന്നെ വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും കാർഡ്ബോർഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി പിന്നെ നമ്മളതിൽ ടിഷ്യൂ കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കല്ലുകളാണ് ഇതുപോലെ തന്നെ വേണമെന്നൊന്നുമില്ല ഇഷ്ടമുള്ള കല്ല് എങ്ങനത്തെ കല്ല് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ നമ്മുടെ അടുത്തുള്ള ജില്ലിക്കല്ല് എന്നൊക്കെ പറയാം ആ കല്ലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ച് ആവശ്യമുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കല്ലൊക്കെ യൂസ് ചെയ്യാം പരമാവധി ഇവിടെ ചെയ്യാനായിട്ട് ചെറിയ ചെറിയ കല്ലുകൾ എടുക്കുക നമുക്ക് ഇതുപോലെ ബോട്ടിലിൻ്റെ സൈഡിൽ ഗൺ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം മുകളിൽ നിന്ന് താഴോട്ടേക്ക് നമ്മൾ ഇതുപോലെ ലെയറായിട്ട് ചെയ്തെടുക്കുക അത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒന്നുകൂടി നമ്മൾ ലൈനിൽ ചെയ്ത് കൊടുക്കുക ഒന്ന് ചെയ്തതിനേയും കാട്ടിയും ഇതുപോലെ രണ്ട് ലെയറായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ കല്ലിൻ്റെ ഇങ്ങനെ എങ്ങനെ വെക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ ഓരോ ഷേപ്പ് കല്ലും നോക്കി എടുക്കൊന്നും വേണ്ട ഇഷ്ടമുള്ള പോലെ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്താലാണ് നല്ല ഭംഗി കിട്ടുക നമ്മളിതിപ്പോൾ രണ്ട് സൈഡിലും രണ്ട് വട്ടമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കണ്ടില്ലേ ഫുള്ളായിട്ട് ഇത് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഉണങ്ങിയിട്ടുമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ കൊണ്ടും ഒട്ടിച്ചെടുക്കുക കേട്ടോ ഗൺ ഗ്ലൂ ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ സമയമാവുന്നേ ഉള്ളൂ ഫെവിക്കോൾ ആകുമ്പോൾ ഇനി നമ്മൾ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ബോട്ടിലിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിലും ഫുള്ളായിട്ട് വേണ്ട ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിലും ആ കല്ലിനും മാത്രം കൊടുത്താൽ മതി ഫ്രണ്ടിൽ നമ്മൾ കൊടുക്കണ്ട കേട്ടോ അത് അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റ് തന്നെ കേക്ക് ബോർഡിനും കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ കൊടുത്തിട്ടില്ല അത് വിട്ടിട്ട് സൈഡിൽ മാത്രം ബ്ലാക്ക് കൊടുത്തു കാരണം അവിടെ നമുക്ക് കല്ല് വെക്കണം അതിന് വേണ്ടിയിട്ട് അവിടെ മാത്രം ഇതുപോലെ ഫസ്റ്റ് പെയിൻ്റ് അടിച്ചിട്ട് കല്ലൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് കല്ല് വെച്ചിട്ട് ആ കല്ലിനടിക്കുമ്പോൾ ഇടയിലൊക്കെ ആ വൈറ്റ് കളർ കാണുമല്ലോ ബോർഡിൻ്റെ അപ്പോൾ അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളർ ഫസ്റ്റ് തന്നെ കൊടുത്തത് പിന്നെ നമ്മൾ ഇനി ബോട്ടിൽ അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ സെൻറ്ററിൽ കൊടുക്കരുത് നമുക്ക് അവിടെ വെള്ളം വന്ന് വീഴുന്ന ഒരു ഇതിൽ ആക്കേണ്ടതുണ്ട് നമുക്കിതുപോലെ ഇതിൻ്റെ ഒരു
താഴ് ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല സ്റ്റിക്കായിട്ട് നല്ല ഉറപ്പ് തന്നെ അവിടെ നിൽക്കണം. ബോട്ടിൽ വീഴാൻ പറ്റത്തില്ല. ഈ ഗ്ലൂ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ആയാലും മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത കല്ലിനേക്കാളും വലിയ കല്ലുകൾ ഉണ്ടാവുമല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതുപോലത്തെ കുറച്ച് കല്ലും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താന്ന് അറിയില്ല. ഇതുപോലത്തെ കല്ലെടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഇത് ഉണ്ടെങ്കിൽ എടുത്താൽ മതി. നമുക്ക് മെയിനായിട്ട് മറ്റേ കല്ലാണ് വേണ്ടത്. ആ കല്ലും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കല്ലെടുക്കുക. നമുക്ക് ഈ ഒരു കല്ലിലേക്ക് ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് ഒട്ടിച്ചെടുക്കണം. വലിയ വലിയ കല്ലുകളൊക്കെ ആണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ നല്ലോണം ഗ്ലൂ ആക്കിയിട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോരും. ഇഷ്ടമുള്ള അനുസരിച്ച് കല്ലുകൾ വെച്ചു കൊടുക്കുക. ഈ ഒരു ബ്ലാക്ക് കളർ അടിച്ച സ്ഥലത്ത് മാത്രമാണ് ഞാൻ കല്ല് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇടയിൽ ആ കല്ലും വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രമായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ നേരത്തെ എടുത്ത ചെറിയ ചെറിയ കല്ല് അതും ചിലതിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എങ്ങനത്തെ കല്ല് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കല്ലൊട്ടിച്ചെടുത്തിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് ഫുള്ളായിട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ തന്നെ അടിയിൽ ബ്ലാക്ക് കളർ കൊടുത്തുകൊണ്ട് മുകളിൽ കല്ലിന് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ ബോട്ടിലിൻ്റെ അടപ്പില്ലേ, അവിടെ നമ്മൾ ചെറിയ കഷ്ണം ടിഷ്യൂ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വെച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഹോൾസ് ഒന്നും മറക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ടിഷ്യൂ അവിടെ ഒന്ന് നേരത്തെ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുത്ത പോലെ ഇവിടെയും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടത് സ്കൈ ബ്ലൂ കളറാണ്. സ്കൈ ബ്ലൂ കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബ്ലൂ കളറില് ആ ബ്ലൂ എടുത്തിട്ട് നമുക്ക് വൈറ്റ് മിക്സ് ചെയ്താൽ ഇതുപോലത്തെ ബ്ലൂ കളറ് ലൈറ്റ് ബ്ലൂ കിട്ടും. അതായാലും മതി കേട്ടോ, ഏത് ബ്ലൂ കളറായാലും മതി. ഇതുപോലത്തെ ലൈറ്റ് ആയിരിക്കും നമുക്ക് ഒരു വാട്ടറിൻ്റെ എഫക്റ്റ് കൊടുക്കുന്നത്. നമുക്കിതിൻ്റെ നേരത്തെ വിട്ടിട്ടുള്ള ഈ സെൻറ്ററിലും ബോട്ടിലിൻ്റെ മുകളിലും മാത്രമായിട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ സെൻറ്ററിൽ കുറച്ച് ബ്ലാക്ക് കളർ ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ ബ്ലാക്ക് കളർ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലൂ കളറ് കുറച്ച് കട്ടി തന്നെ കൊടുക്കണം. ഒരിക്കൽ കൊടുത്താൽ പോരെ, ഇതുപോലെ കുറച്ച് അധികം ആക്കി കൊടുക്കുക, എന്നാലേ ആ ബ്ലാക്ക് കളർ നമുക്ക് കാണാതിരിക്കത്തുള്ളൂ. നമ്മളിവിടെയും കൊടുക്കുന്നുണ്ട്. നമ്മളിതിപ്പോൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കല്ലിനൊക്കെ കുറച്ചൊന്ന് മുട്ടി ബ്രഷിനൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം മുട്ടുന്ന നല്ലൊരു എഫക്റ്റ് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ പേൾ മെറ്റാലിക് സിൽവർ കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ആ കല്ലിന് വിരൽ നമ്മുടെ കയ്യിലാക്കിയിട്ട് ടച്ച് ചെയ്യുമ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടും, നല്ലൊരു തിളക്കമൊക്കെ കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്കിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ട് സിൽവർ ആക്കിയിട്ട് ജസ്റ്റ് ചെയ്താലും മതി. നമുക്കിതുപോലെ ഒന്ന് കയ്യിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ തൊട്ടിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ ആ കല്ലിന്. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ആ താഴെ ഉള്ളതിനും പിന്നെ ബോട്ടിലിന് വെച്ച കല്ലിനും ഒക്കെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. നമ്മളിതിപ്പോൾ ഫുള്ളായിട്ട് അതിന് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലും കൂടി ചെയ്യാനുണ്ട്, അതും കൂടി നമുക്ക് ചെയ്യണം. മുകളിലും ഫുള്ളായിട്ട് ഓവറായിട്ട് ഈ കളറാക്കാൻ പാടില്ല കേട്ടോ, കുറച്ച് മാത്രം ആക്കി കൊടുത്താൽ മതി. ഇത് നമ്മളിപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ
ഗ്ലൂ ഇല്ലേ ഗൺ ഗ്ലൂ തന്നെ ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക. പിന്നെ ആ സെൻറ്ററിലായിട്ട് വെള്ളം വീഴുന്ന പോലെ വീണിട്ടുള്ളത് ഇതുപോലെയും ഗ്ലൂ ആക്കി കൊടുക്കുക. ഫെവിക്കോളായാലും മതി കേട്ടോ, ഫെവിക്കോൾ കൊണ്ടും നമുക്ക് ഇതുപോലെ ആക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുണ്ട്, നമുക്കിപ്പോൾ ആ വെള്ളം ആക്കിയപ്പോഴേക്കും ഫെവിക്കോളും മതി കേട്ടോ. ഫെവിക്കോളും ഇതുപോലത്തെ കിട്ടും, കുറേ ടൈം എടുക്കും ഉണങ്ങാൻ. പിന്നെ നമുക്ക് അത് ചെയ്യുന്നതിനടക്കം ഒരു പണി കിട്ടി, നമ്മുടെ ഗ്ലൂ വീണിൻ്റെ ഈ സംഭവം പൊട്ടിപ്പോയി. സാരമില്ല, അതില്ലെങ്കിൽ നമ്മളിപ്പോൾ ഗ്ലൂ അമർത്തി കൊടുത്താൽ ഗ്ലൂ വന്നോളും. ആ സ്റ്റിക്ക് ഗ്ലൂ സ്റ്റിക്ക് അമർത്തി കൊടുത്താൽ. പിന്നെ നമ്മൾ ഇതുപോലത്തെ കുറച്ച് ലീഫ് എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. പിന്നെ ഒരു ഫ്ലവർ ഉണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ, ഈ ഫ്ലവർ വെച്ചിട്ട് നമുക്ക് കുറച്ച് ആക്കിയിട്ട് ഇടയിലൊക്കെ വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ഗ്ലൂ ഇതുപോലെ ഓരോ ലീഫിൻ്റെ അടിയിലും വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഫ്ലവർ ഒരു 3 പീസാക്കി എടുക്കാൻ പോവാണ്. ഇതിന് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫ്ലവറാണ്. കുറച്ചൊരു കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് നമുക്ക്. അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമുക്ക് കുഞ്ഞു ഫ്ലവർ കിട്ടും, പിന്നെ അതിനേക്കാൾ കുറച്ച് വലുത് കിട്ടും, പിന്നെ അതിനേക്കാൾ കുറച്ച് വലുത് കിട്ടും, പിന്നെ ലാസ്റ്റ് ഒരു വലുത് കിട്ടും. അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഈ കുഞ്ഞു ഫ്ലവർ എവിടെയായിരിക്കും ഇതിന് കറക്റ്റ് പ്ലേസ് നമുക്ക് നല്ലതായിട്ട് തോന്നുന്ന അവിടെ നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു സ്ഥലത്തായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോണത്. കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് അത് സ്റ്റിക്ക് ചെയ്യാം. അടുത്തത് നമുക്ക് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ അതിന് നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് നല്ലത് തോന്നുന്നത് എവിടെയാണോ അവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ 3 ഫ്ലവേഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊന്നും ഒന്ന് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ലീഫ്. ഈ ഒരു ലീഫ് നമ്മൾ ഇരുമ്പ് ഉള്ളിലൊരു കമ്പി പോലെ ഉണ്ട്, ഒടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് നമ്മൾ 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മുകളിൽ ആ ബോട്ടിലിൻ്റെ മുകളിലുള്ള കല്ലിന് വെറുതെ ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അടുത്ത് കുഞ്ഞു ലീഫ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അവിടെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ വെറുതെ വെച്ചേ ഉള്ളൂ. അടുത്തത് നമ്മൾ ഇതുപോലത്തെ സാപ്പ് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. ഈ ഗ്രീൻ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് വേറെ ഏത് ഗ്രീൻ ആയാലും മതി. ഇതായിരിക്കും നല്ലത് കേട്ടോ, ഈ സാപ്പ് ഗ്രീൻ ആയിരിക്കും ഇതിന് നല്ലത്. നമ്മൾ ഈ സാപ്പ് ഗ്രീൻ കളറ് കയ്യിൽ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ആ കല്ലിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉരച്ചു കൊടുക്കുക. നമ്മൾ ഈ വെള്ളം വീഴുന്ന സ്ഥലത്ത് ഇങ്ങനെ മുട്ടുന്ന സ്ഥലത്തൊക്കെ പായലെന്നൊക്കെ പറയും, അപ്പം അത് വരില്ലേ, ആ ഒരു ഇതിന് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സാപ്പ് ഗ്രീൻ കളർ നമ്മൾ വിരലിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നല്ലോണം ടച്ച് ചെയ്യണമെന്നൊന്നുമില്ല, കുറച്ചൊന്ന് ആക്കിയിട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അത് ഫുള്ളായിട്ട് ഇതുപോലെ അവിടെയോടൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൈയോട് ഉരച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് വർക്ക് ഫുള്ള് തീർന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ടയർ വെച്ചിട്ടുള്ള മീൻകുളത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്.
പിന്നെ ഇത് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയതെന്ന് ആരും കണ്ടാൽ പറയത്തില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.